ഐശ്വര്യവും സമൃദ്ധിയും നൽകി കാലങ്ങളായി നിലകൊള്ളുന്ന ക്ഷേത്രം തലമുറകൾ കൈമാറിയെത്തിയ വിശ്വാസങ്ങളും കഥകളും കൊണ്ട് സമ്പന്നമാണ് മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂരിലെ ചന്ദനകാവ് ഭഗവതി ക്ഷേത്രം പ്രകൃതിയുടെ നടുവിൽ ദേവീ ദേവന്മാർ പരിലസിക്കുന്ന അതീവ സുന്ദരമായ ഭൂമിയിലെ ഈ ക്ഷേത്രത്തിന് പഴക്കമേറെയുണ്ട് നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും വള്ളിപ്പടർപ്പുകളും കാവിന്റെ ഭംഗി കൂട്ടുകയാണ് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടുവാൻ പോലും സാധിക്കാത്ത പല പ്രത്യേകതകളും ചന്ദനകാവ് ഭഗവതി ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനാവായയ്ക്കും പുത്തനത്താണിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദനകാവ് ഭഗവതി ക്ഷേത്രം ഒരുപാട് ചന്ദനമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇവിടം ചന്ദനകാവ് എന്ന് അറിയപ്പെടുന്നതെന്നാണ് കരുതുന്നത് ഏകദേശം 10 ഏക്കറോളം വരുന്ന സ്ഥലത്തായാണ് ഈ കാവുള്ളത് മലബാറിലെ ഏറ്റവും പ്രധാന കാവുകളിലൊന്നായ ഇവിടം ഒരുപാട് വിശ്വാസങ്ങൾക്കും കഥകൾക്കും പേര് കേട്ടിരിക്കുന്നു ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനകാവിൽ അമ്മയുള്ളത് ഭഗവതി വാഴുന്ന അതേ പീഠത്തിൽ ശിവശക്തിയായ യവനീശനും വാഴുന്നു എന്നതാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം വിവരിക്കുന്ന നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കുടുംബക്ഷേത്രമാണ് ചന്ദനകാവ് ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം അക്കാലം മുതൽ തന്നെ പേര് കേട്ടതാണ് ചന്ദനകാവിലമ്മ എന്ന പേരിൽ ഉപാസിക്കുന്ന ഇവിടുത്തെ ഭഗവതി മേൽപ്പത്തൂരിന്റെ ഉപാസനാമൂർത്തിയാണ് പണ്ടുകാലത്ത് വേദാധ്യാപനത്തിന് പേരുകേട്ട ഇവിടെ വെച്ചാണ് മേൽപ്പത്തൂർ വേദാധ്യാപനം നടത്തിയതത്രേ മാത്രമല്ല തന്റെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച വാദരോഗം ഭേദമാകുവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം താൻ ആരാധിച്ചിരുന്ന ദേവി ഇവിടെ ചന്ദനകാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഇവിടെ ചന്ദനകാവ് ഭഗവതി വരുന്നത് അദ്ദേഹം നിത്യവും ദർശനം നടത്തിയിരുന്ന ക്ഷേത്രമായിരുന്നു ചന്ദനകാവ് കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്ത ഒരു പതിവും ഇവിടെയുണ്ട് ചുവർ ചിത്രത്തെ ആരാധിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്ന ഏക ക്ഷേത്രമാണിത് ഇവിടുത്തെ വട്ട ശ്രീകോവിലിനുള്ളിലെ ഭിത്തിയിലാണ് ഗണപതിയുടെയും ഗരുഡാരൂഢനായ കൃഷ്ണന്റെയും ചുവർ ചിത്രങ്ങൾ ഉള്ളത് ഇത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിൽ വരച്ചതാണെന്നാണ് വിശ്വാസം ചതുർബാഹുവായ വൈകുണ്ഠനാഥനെയാണ് ഈ വട്ട ശ്രീകോവിലിൽ ആരാധിക്കുന്നത് ഗർഭകാലത്തിന്റെ 7ാം മാസത്തിന്റെ അവസാനത്തോടെ സ്ത്രീകൾ ഇവിടെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കുവാനായി വരുന്ന ഒരു ചടങ്ങുണ്ട് ഈറ്റില്ലത്തമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ചടങ്ങ് എട്ടുപിറക്കാൻ എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് സുഖകരമായ പ്രസവത്തിന് ഭഗവതിയുടെ അനുഗ്രഹം നേടുവാനാണ് ഇവിടെ വരുന്നത് ഇതിനായി ചുവപ്പും കറുപ്പും നടയിൽ വെക്കുക നിറമാല ചാർത്തുക തുടങ്ങിയവയാണ് ഇവിടുത്തെ വഴിപാടുകൾ നേരത്തെ കലം കമിഴ്ത്തൽ ചടങ്ങുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത് പ്രചാരത്തിലില്ല സന്താന ഭാഗ്യം ലഭിക്കാത്തവരും ഇവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ട് 18 മൂർത്തികളാണ് ചന്ദനകാവിൽ വാഴുന്നത് വനത്തിനുള്ളിൽ പത്നി സമേതനായി വാഴുന്ന ശാസ്താവ് വള്ളികൾ തെളിഞ്ഞു നിൽക്കുന്ന കാവിലെ വള്ളിക്കാവിലമ്മ വള്ളിക്കാവിലമ്മയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഉപാസിച്ച ഗണപതിയും വിഷ്ണുവിന് മാത്രമായ കോവിൽ വേട്ടക്കാരൻ കീഴേക്കാവിലെ ദേവി തുടങ്ങിയവയാണ് പ്രതിഷ്ഠകൾ സുബ്രഹ്മണ്യൻ വേട്ടക്കാരൻ വിഷ്ണു കീഴേക്കാവിലമ്മ എന്നിവർക്കാണ് ഇവിടെ പ്രത്യേകം ശ്രീകോവിലുകൾ ഉള്ളത് ഒരു ശ്രീകോവിലിൽ 5 പ്രതിഷ്ഠകളും ചന്ദനക്കാവിൽ കാണാം ഗണപതി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സരസ്വതിയും ഗണപതിയുമാണ് ഒറ്റ ശ്രീകോവിലിൽ വാഴുന്നത് ശിവലിംഗ രൂപത്തിൽ മഹാദേവൻ താമരമാലകൾ ചാർത്തി ചതുർബാഹുവായ വിഷ്ണുവും ലിംഗരൂപത്തിൽ ബ്രഹ്മാവും ഗണപതിയും തൊട്ടടുത്ത് സരസ്വതി ദേവിയും സ്ഥിതി ചെയ്യുന്നു ഗണപതിയെയും സരസ്വതിയെയും കാണുവാനായി മാത്രം ഒരു ചെറിയ ജനാലയം ഇവിടെ ക്ഷേത്രത്തിൽ കാണാം സരസ്വതി ദേവിയുടെ കണ്ണാടി ബിംബ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ജീവിതത്തിൽ ഐശ്വര്യവും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും ഇവിടെ എത്തി വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയാൽ മതിയെന്നാണ് വിശ്വാസം അഭീഷ്ട സിദ്ധിക്കായി കളംപാട്ട് ഗർഭരക്ഷയ്ക്കും സുഖപ്രസവത്തിനും സന്താന ഭാഗ്യത്തിനും ഈറ്റില്ലത്തമ്മയ്ക്ക് കറുപ്പ് ചാർത്തൽ നിറമാല ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും ഗുരുതി സരസ്വതി ദേവിക്ക് സാരസ്വത പൂജ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി തിരുനാവായ റോഡിൽ ചന്ദനകാവ് ബസ് സ്റ്റാൻഡിനടുത്താണ് ചന്ദനകാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുത്തനത്താണിയിൽ നിന്നും തിരുനാവായ റോഡിൽ 4 കിലോമീറ്റർ ദൂരെയാണ് ക്ഷേത്രമുള്ളത് മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം